വീണ വിജയന്റെ കമ്പനിയുടെ ഐ ജി എസ് ടി പരിശോധനയിൽ അന്വേഷണ റിപ്പോർട്ട് നീളുന്നു. സാങ്കേതിക നടപടി ബാക്കിയെന്നാണ് നികുതി വകുപ്പ് അടക്കം വിശദീകരിക്കുന്നത്. നികുതി അടച്ചുവെന്ന് വാദിച്ച ഇടത് നേതാക്കൾ വിഷയം ഇപ്പോൾ തൊടുന്നതേ ഇല്ല. കെ ജി കമലേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും സേവനത്തിനാണ് പണം വാങ്ങിയതെങ്കിൽ അതിന് നികുതി അടയ്ക്കണം. ആ നികുതി അടച്ചിട്ടുണ്ടോ, അതിന് ആനുപാതികമായ വിഹിതം സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അത് വാങ്ങുമോ എന്നതാവശ്യപ്പെട്ടാണ് മാത്യു കുൾനാടൻ ധനമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തത്. അത് നികുതി വകുപ്പിന് കൈമാറി. ആ കത്തിന് എന്ത് സംഭവിച്ചു? ആ കത്തിലെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. പി ജി, അന്വേഷണം നടക്കുന്നു എന്നാണ് ജി എസ് ടി കമ്മീഷണറേറ്റും നികുതി വകുപ്പും ഒക്കെ തന്നെ പറയുന്നത്. കർണാടകയിൽ ഉൾപ്പെടെ പരിശോധന നടത്തണം, അത് നീണ്ടുപോകുമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നേരത്തെയുള്ളൊരു ആവേശം സർക്കാരിനോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെയില്ല. നികുതി അടച്ചെന്ന് തെളിഞ്ഞാൽ മാത്യു കുഴൽനാഥൻ പൊതുജീവിതം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ച എ കെ ബാലൻ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ നികുതി അടച്ചിട്ടുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് വിട്ടിരിക്കുകയാണ്. ധനവകുപ്പ് കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ഈ മാത്യു കുഴൽനാഥൻ പരസ്യമായി ലൈവായി നൽകിയ പരാതി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറിയത്. അതിലെ അന്വേഷണമാണ് നീണ്ടുപോകുന്നത്. 1.72 കോടി രൂപ സി എം ആറിൽ നിന്നും വാങ്ങിയതിന് ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ ഐ ജി എസ് ടി അടക്കണം. അതുകൂടാതെ കൂടുതൽ കമ്പനികളിൽ നിന്നും തുക വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ നികുതി അടച്ചിട്ടുണ്ടോ എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊന്നും തന്നെ കൃത്യമായ മറുപടിയില്ല. വീണ പതിവ് പോലെ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. ഈ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് സർക്കാർ എന്ന് പറയുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് എപ്പോൾ വരുമെന്നുള്ള കാര്യത്തിലും യാതൊരു തരത്തിൽ ഉറപ്പുമില്ല. അന്ന് വലിയൊരു വാദപ്രതിവാദം കഴിഞ്ഞ മാസം നടക്കുന്ന സമയത്ത് ഏത് സമയവും സി പി ഐ നേതാക്കൾ ഈ നികുതി അടച്ചതിൻ്റെ രേഖകളുമായി വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരും എല്ലാം തന്നെ മറന്ന മട്ടാണ്. ഒരുപക്ഷെ ഇതെന്തെങ്കിലും തരത്തിലുള്ള പുറത്ത് വിവരങ്ങൾ വന്നാൽ വീണ്ടും അത് വിവാദം ആളിക്കത്തും എന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് വ്യക്തമല്ല. എല്ലാം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. പ്ലീസ്.